നമസ്കാരം. നമസ്കാരം രാജേഷി. ഇതാ ഒരു 2 രൂപ. എന്താ ഒരു 2 രൂപയുടെ സംഗതി? 2 രൂപ വാങ്ങിയപ്പോൾ എന്തെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യൻ രൂപയല്ലേ ഇത്, വാങ്ങുന്നതിന് എന്താ നാണക്കേട് തോന്നുന്നത്? തന്നപ്പോൾ എന്തെങ്കിലും താങ്കൾക്ക് നാണക്കേട്? തന്നപ്പോൾ ഒരു നാണക്കേടില്ല. പിന്നെ എന്താ സംഭവം? 2 രൂപയുടെ സംഭവം? കേരള സംസ്ഥാനം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൺസഷൻ നൽകുന്നുണ്ട്. 2 രൂപയാണ് അവരുടെ യാത്രാ ചാർജ്. ഈ 2 രൂപ ബസിന്റെ കാര്യമാണ് പറയുന്നത്. അതെ അതെ, ഈ 2 രൂപ കൊടുക്കാൻ തന്നെ കുട്ടികൾക്ക് നാണക്കേടാകുന്നു, അതുകൊണ്ട് കൂട്ടിയെ പറ്റൂ എന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത്. അതായത് ഈ ചാർജ് കൂട്ടണം, അതിനൊരു ന്യായം പറയുന്നു. അതെ, കുട്ടികൾക്ക് 2 രൂപ കൊടുക്കുന്നത് കുട്ടികൾക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ആ ചാർജ് കൂട്ടണം എന്നാണ് മന്ത്രി പറഞ്ഞു വരുന്നത്. അതിന് വളഞ്ഞു മൂക്കെ പിടിക്കുകയാണ് അല്ലേ? അതായത് കുട്ടികൾ പലപ്പോഴും ഇതൊരു ചെറിയ തുകയാണ്, പലപ്പോഴും കുട്ടികൾ 5 രൂപ കൊടുത്തതിന് ശേഷം ബാക്കി തുക വാങ്ങാതെ പോകുന്നു. അതായത് ബാക്കി 3 രൂപ, ബാക്കി 3 രൂപ കണ്ടക്ടർക്ക് തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമായിരിക്കണം. അതെ, വാങ്ങാതെ പോകുന്നു, അതുകൊണ്ട് കൂട്ടിയേ പറ്റൂ എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കൺസഷൻ ചാർജ് കൂട്ടാൻ പോകുന്നു, അതാണ് അതിൻ്റെ കാതലായിട്ടുള്ള കാര്യം. സത്യത്തിൽ കേരളത്തിൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അവർക്ക് ചാർജ് വർധനവ് വേണം എന്നൊരാവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു കാലഘട്ടത്തിൽ കേസ് പൊതുഗതാഗത രംഗത്ത് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അവർ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ മന്ത്രി കേൾക്കണം. മന്ത്രി സത്യത്തിൽ വസ്തുതകൾ പരിശോധിക്കണം. ചാർജ് കൂട്ടേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനെല്ലാം ന്യായമാണെങ്കിൽ കൂട്ടണം, ന്യായമാണെങ്കിൽ കൂട്ടണം, അതിനുള്ളിൽ വിദഗ്ധ അഭിപ്രായം തരണം എന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെടുന്നത് പ്രൈവറ്റ് ബസ് ഓണേഴ്സാണ്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുമാർക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളുമായും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ പ്രൈവറ്റ് ഓണേഴ്സിന് വേണ്ടി നിരക്ക് കൂട്ടുന്നു എന്ന് പറയുമ്പോഴും KSRTC വേണ്ടിയിട്ടാണത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മറവിൽ KSRTC ടിക്കറ്റ് നിരക്കും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ, പക്ഷേ അവർ ടിക്കറ്റ് നിരക്ക് കൂട്ടിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും പറയുന്നത് പോലെ തന്നെ കൂട്ടിക്കോട്ടെ, പക്ഷേ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു ന്യായം പറയുന്നത്? 2 രൂപ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വിദ്യാർത്ഥിക്ക് നാണക്കേട് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വരുമാനമായിട്ട് ജോലി ചെയ്തൊന്നും ഉണ്ടാക്കുന്നില്ല, തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ ഈ 2 രൂപ കൊടുക്കുന്ന കുട്ടികൾക്ക് നാണക്കേടാവുന്നു തോന്നുന്ന അതേ മന്ത്രിയുടെ തന്നെ മുന്നണിയല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ 350 രൂപയുടെയോ 500 രൂപയുടെയോ കിറ്റ് സൗജന്യമായിട്ട് കൊടുത്തത്? അപ്പോൾ അത് കൊടുക്കുമ്പോഴും അത് വാങ്ങുന്നവർക്കും ഈ നാണക്കേടൊന്നും ബാധകമല്ലേ? എന്തിനാണ് ഈ 350 രൂപയുടെ കിറ്റ്? ആ കിറ്റിന്മേൽ നാണക്കേട് തോന്നാറില്ലേ? വേറൊരു ഓട്ട് പിടിക്കുമ്പോഴും നാണക്കേട് തോന്നാറില്ലേ? ഇങ്ങനെ കൊടുത്തിട്ട് അത് അതിൻ്റെ ഓട്ടായിട്ട് മാറ്റുമ്പോഴും അവർക്ക് അതൊന്നും നാണക്കേട് തോന്നാറില്ലേ? സൗജന്യമായിട്ട് കൊടുക്കുമ്പോഴും കൊടുക്കുന്നവർക്ക് നാണക്കേട് തോന്നാറില്ല, അത് വാങ്ങുന്നവർക്ക് നാണക്കേട് തോന്നാറില്ല. അവർ കുട്ടികളുടെ മേലെ പഴിചാരുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ സൗജന്യ കിറ്റ് കൊടുത്തതിനെ പറ്റിയോ അത് വാങ്ങിയതിനെ പറ്റിയോ അല്ല പറയുന്നത്. മന്ത്രിയുടെ മുട്ടാപ്പോക്ക് ന്യായത്തിൻ്റെ ആ അല്ല, ഒരു മന്ത്രി ഇത്തരത്തിലൊരു ചാർജ് വർധനവ്, പൊതുഗതാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അവിടെ എത്ര രൂപയാണ് ചാർജ് വാങ്ങേണ്ടത് എന്നത് സംബന്ധിക്കുന്ന ഇവരെല്ലാത്തിനും ശാസ്ത്രീയ തീരുമാനമെടുക്കുന്നവരാണല്ലോ. പ്രധാനമന്ത്രി ഒരു നിമിഷത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു വലിയ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു അശാസ്ത്രീയ തീരുമാനമാണ്, ഇവിടുത്തെ ഗ്രിഡെല്ലാം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒരു ചാർജ് വർധനവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോടാനുകോടി ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം, അതിനെല്ലാം ഉപരി നമ്മുടെ നാടിൻ്റെ വാഗ്ദാനമാണ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് നൽകുന്ന ഒരു സൗജന്യമാണ്, അത് ഒരു സ്റ്റേറ്റ് നൽകുന്ന ഒരു ഒരു പരിഗണനയാണ്, അത് വിദ്യാർത്ഥികളുടെ അവകാശം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ നാളുകൾ വരെ വിദ്യാർത്ഥികളുടെ അവകാശമാണ് കൺസെഷൻ എന്നാണ് നമ്മൾ കരുതി പോകുന്നത്. അതിൽ ബസ് ഉടമകൾക്കോ അല്ലെങ്കിൽ KSRTCക്കോ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരുമായിക്കോട്ടെ, അവർക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് നികത്തേണ്ടത് സർക്കാരാണ്. ഇവിടെ 2 രൂപയ്ക്ക് അരി വരെ കൊടുക്കുന്നുണ്ട്, 1 രൂപയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു മന്ത്രിക്ക്. അതെ, ഇത്രയും വലിയൊരു ഇത്രയും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ, ചാർജ് വർധനവ് സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന മന്ത്രിയുടെ മനോഭാവം എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. അതെ, ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ചാർജ് കൂട്ടണം, അത് കൂട്ടിക്കോളൂ,
പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു കേട്ടാലോ യാതൊരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ അത് കുട്ടികളുടെ മണ്ടയ്ക്കോട്ട് അവർക്ക് നാണക്കേടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചാർജ് കൂട്ടുന്നത് എന്ന തരത്തിൽ പറയുന്നത്. മറ്റൊരു ചോദ്യം കൂടെ, അപ്പം ഈ കുറേ നാളായിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. ഇവിടെ 2 വർഷം മാത്രം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പിന്നെ ആജീവനാന്തം മുഴുവൻ നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ LDFഉം ആട്ടെ, ഇനി UDF വന്നാൽ UDF ആട്ടെ, ഇത് നിങ്ങൾ രണ്ടും കൂടെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു നാണക്കേടും തോന്നാറില്ലേ? അത് വാങ്ങുന്ന ആൾക്ക് നാണക്കേട് തോന്നാറില്ലേ? ഈ ഒരു 2 രൂപയുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് നാണക്കേട് തോന്നാറുള്ളൂ. അപ്പോൾ ഈ ലക്ഷങ്ങളും കോടികളും ഇതേപോലെ കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നവർക്കും അത് വാങ്ങി തിന്നുന്നവർക്കും യാതൊരു നാണക്കേടും തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഏറ്റവും കാതലായ പ്രശ്നം കേരളത്തിൻ്റെ പൊതുഗതാഗതം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അങ്ങേയറ്റം പരിതാപകരമാണ്. അതെ, അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മന്ത്രി ഒരു 2 രൂപയുടെ കണക്കും കൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത്. നമ്മളിവിടെ നടക്കുന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. തിരുവനന്തപുരത്തും എറണാകുളത്തും ഈ ബസ്സുകളുടെ ശ്മശാനം എന്ന് പറയത്തക്ക, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയത്തക്ക രീതിയിൽ 2 സ്ഥലങ്ങളുണ്ട്. ഒരു പക്ഷേ ആർക്കും ചെന്ന് കാണാവുന്നതാണ്. ഒരു ബസ്സിന് 1,60,000 രൂപയോളം വിലയുള്ള 100 കണക്കിന് ബസ്സുകളാണ് തുരുമ്പടിച്ച് കിടക്കുന്നത്. ഇതിലൊന്നും ഇവിടുത്തെ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒന്നും യാതൊരു നാണക്കേടും തോന്നുന്നില്ല. ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ഒരു മറപിടിച്ചുകൊണ്ട് ഈ KSRTC ബസ്സുകൾ ഒതുക്കിയിടുന്നു. ആ ഒതുക്കിയിട്ട ശേഷം ഇന്നിപ്പോൾ സർക്കാർ കാര്യാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും എല്ലാം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷവും ഒരു ഷെഡ്യൂൾ പോലും KSRTC വർദ്ധിപ്പിക്കാനായിട്ടില്ല. അവർ പഴയ ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ലോക്ക്ഡൗൺ സമയത്തും കഴിഞ്ഞതിന് ശേഷം വന്ന അതേ ഷെഡ്യൂൾ തന്നെയാണ്. അതേ ഷെഡ്യൂളുകൾ തന്നെയാണ് ഇപ്പോഴും പല പ്രദേശങ്ങളിലും. അതായത് മലയോര ഗ്രാമീണ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള യാത്രാക്ലേശം രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾ യാത്രാക്ലേശം കാരണം ബുദ്ധിമുട്ടുകയാണ്. ഈ കോവിഡിൻ്റെ ഈ ഒരു പരിതസ്ഥിതിയിലും ബസ്സുകളിൽ യാത്രക്കാരെ കുത്തി നിറച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ KSRTC ജീവനക്കാർക്ക് വരുന്നു. അതുകൂടാതെ തന്നെ ഈ കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ പെട്ടി ഓട്ടോറിക്ഷയിലും മറ്റും സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം നടന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കുട്ടികൾ മരിക്കുവരെ ഉണ്ടായിട്ടുണ്ട്. അതെ, കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ അതിനൊക്കെയാണ് അടിയന്തരമായിട്ട്. സത്യത്തിൽ അതിലാണ് നാണക്കേട് വരേണ്ടത്. അതിലൊന്നും മന്ത്രിക്ക് നാണക്കേടില്ല. പക്ഷേ ഈ പൊതുഗതാഗത രംഗം എന്ന് പറഞ്ഞാൽ, രാജേഷ് ജി, സത്യത്തിൽ നമ്മുടെ പൊതുഗതാഗത രംഗം പണ്ടുള്ളതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ പ്രാവശ്യം ഏതാണ്ട് 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വലിയ മേഖലയായിരുന്നു. 40,000 തൊഴിലാളികൾ ഈ മേഖലയിൽ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികളെ, 1,000,000 തൊഴിലാളികളെ KSRTC നിന്ന് പിരിച്ചുവിടുന്ന സംഭവമുണ്ടായി. അതായത് ഇതൊരു തൊഴിലാളി സർക്കാരാണ് എന്നോർക്കണം. തൊഴിലാളികളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇതെന്നോർക്കണം. അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകം KSRTC തൊഴിലാളികളെ, അവർ എംപാനലുകാരായിക്കോട്ടെ, അവർ ദിവസക്കൂലിക്കാരായിക്കോട്ടെ, അവർ PSC നിയമനങ്ങളായിക്കോട്ടെ, 5-10 വർഷം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഒറ്റ രാത്രി വെളുത്തപ്പോൾ അവരെ പടിയിറക്കി വിടുകയാണ്. ഈ ഭാരതത്തിലെ എന്ന് മാത്രമല്ല, വലിയ വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെ കോർപ്പറേറ്റുകൾ പോലും ചെയ്യാത്ത, അത്രയും നാണം കെട്ട ഒരു പ്രവർത്തനം നടത്തിയ ഒരു സർക്കാരാണിത്. 1,000,000 തൊഴിലാളികളെ, പലരും ഇപ്പോൾ പല ഓട്ടോറിക്ഷ ഓടുക, മറ്റു ജോലികൾ ചെയ്യുകയാണ്, കൂലിപ്പണിക്ക് പോവുക, അങ്ങനെ പല ജോലികളും ചെയ്യുന്നു. ഇത്തരത്തിൽ 1,000,000 തൊഴിലാളികൾ, ഇപ്പോൾ 25,000 താഴെയാണ് KSRTC തൊഴിലാളികളുടെ എണ്ണം. അതിനു പുറമെ മറ്റൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട്, സ്വിഫ്റ്റ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഈ നേരത്തെ പുറത്താക്കിയ തൊഴിലാളികളെ വീണ്ടും മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തു നിന്നും ആളുകളെ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്. സ്വാഭാവികമായിട്ടും അവരുടെ ആൾക്കാരെ ആയിരിക്കും അവർ എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് പാർട്ടിക്ക് വേണ്ടി കുടിപിടിച്ച് തഴമ്പുള്ള ആൾക്കാരെ ഈ സ്വിഫ്റ്റിലേക്ക് കൊണ്ടുവരികയും എത്രയോ 10 വർഷത്തിന് ശേഷം ഈ സ്വിഫ്റ്റിന് വീണ്ടും തിരികെ KSRTC ലയിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിൻവാതിൽ നിയമനങ്ങളിലൂടെ വന്ന ആളുകളെല്ലാം ഒരു പുതിയ KSRTC ഭാഗമായി പിൻവാതിൽ നിയമനത്തിന്റെ ഒരു പുതിയ വഴിത്താര അവർ വെട്ടിയിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ചുരുക്കത്തിൽ മന്ത്രി ഇന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ഒരു പ്രസ്താവന, അത് വളരെ വലിയ ഒരു തമാശ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെ, അവിടെ കാതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് KSRTCയെ സംബന്ധിച്ചിടത്തോളം.
ഇന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു ശക്തി എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പലയിടത്തും സ്മാർട്ട് സിറ്റികൾ വന്നു കഴിഞ്ഞു. സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ പലയിടത്തും സ്മാർട്ട് സിറ്റികൾ വന്നു കഴിഞ്ഞു. സ്മാർട്ട് ട്രാൻസ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇ മൊബിലിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ പല നഗരങ്ങളിലും എത്തിക്കഴിഞ്ഞു. നോക്കൂ, 1993 ഇന്ത്യയിൽ ഒരു സി എൻ ജി ബസ് വരുന്നത്. ഇന്ത്യയിൽ ഡൽഹിയിലാണ് 1993 സി എൻ ജി ബസ് വരുന്നത്. പല സംസ്ഥാനങ്ങളിലും സി എൻ ജി ബസ്സുകൾ, സി എൻ ജി ഓട്ടോ, സി എൻ ജി ടാക്സികളെല്ലാം സർവ്വസാധാരണമാണ്. കേരളത്തിൽ ഇതേവരെ കെ എസ് ആർ ടി സിക്ക് പോലും ഒന്നോ രണ്ടോ സി എൻ ജി ബസ്സുകൾ മാത്രമേ ഉള്ളൂ. സി എൻ ജി ഇന്ധനം നിറയ്ക്കേണ്ട പമ്പുകൾ പോലും കേരളത്തിലല്ല. അത്രമാത്രം പുറകിലോട്ടാണ് നമ്മുടെ പൊതുഗതാഗത. കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിക്കാൻ കഴിയാതെ വലിയ തോതിൽ ടൂ വീലറുകളും കാറുകളും ജനം വാങ്ങിക്കൂട്ടേണ്ടുന്ന അവസ്ഥയാണ്. ഇന്ധന വിലവർധനവ് വരുമ്പോൾ, ഇപ്പോൾ ആഗോള വിപണിക്ക് അനുസൃതമായി ഇന്ധന വിലവർധനവ് വരുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടാകുന്നത്. കാരണം എന്താണ്? ഏറ്റവും അധികം വ്യക്തികൾ സ്വകാര്യ വാഹനങ്ങളെ ഇത്തരത്തിൽ ഗതാഗതത്തിന് വേണ്ടി ആശ്രയിക്കുന്നു. ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരാൾ ഒരു വിദ്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ പോകുമ്പോൾ ഒരു കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മൊബൈലെടുത്ത് അടുത്ത് ഈ സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ് ഏതാണ് എന്ന് നിശ്ചയിക്കുവാനും ആ സീറ്റിൽ എത്ര ആ ബസ്സിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടെന്നും വരെ നോക്കുവാനുള്ള സംവിധാനമുണ്ട്. ജി പി എസ് എല്ലാ ബസ്സുകളിലുമായി കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലൊരു സ്മാർട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും നിലവിൽ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴില്ല. കാരണം ഈ കോവിഡ് അനന്തര കാലത്ത് അത്തരത്തിലുള്ള ചില ഗതാഗത രീതികളാണ് അവലംബിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സ്റ്റേഷൻ മാസ്റ്റർക്ക് തോന്നുന്ന രീതിയിൽ ബസ് വിടുക, അവർക്ക് തോന്നുന്ന രീതിയിൽ ബസ്സുകൾ ഷെഡ്യൂളുകൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുക, ഇത്തരത്തിലുള്ള പല ഡിപ്പോകളിലും ഇന്നിപ്പോൾ കോളേജുകളും ITIകളും അതുപോലെ തന്നെ ഉപരിപഠന രംഗത്തെ പല സ്ഥാപനങ്ങളും 5 വരെയാണ് ജോലി സമയം. അപ്പോഴും 7 മണിക്കും 7:30 ഡിപ്പോകളിൽ സർവീസ് നിർത്തുന്ന ഡിപ്പോകളുണ്ട് കേരളത്തിലെ പല മലയോര മേഖലകളിലും. പല ബസ് സ്റ്റോപ്പുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കുന്ന സംഘം കണ്ണു നിറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷകളെയും മറ്റും ആശ്രയിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിലൊന്നും മന്ത്രിക്ക് നാണക്കേട് നടക്കില്ല. സംസ്ഥാനത്തിന്റെ പൊതുഗതാഗതം, അതായത് കാര്യക്ഷമമായ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതൊന്നുമല്ല മന്ത്രിയുടെ വിഷയം. മന്ത്രി നോക്കുന്നത് കുട്ടികൾക്കുള്ള ആ 2 രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ച് 5 രൂപയോ അതിന് മുകളിലോ ആക്കണം. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ 5 രൂപയാക്കിയാലേ കേരളം വികസിത രാജ്യങ്ങളോടൊപ്പം ഉള്ള, അതെ, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിലും ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് 2 കോടി മാറ്റിവെച്ച ഒരു സർക്കാരുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നാണക്കേടാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ കൺസഷൻ ചാർജ് അങ്ങ് കൂട്ടട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പല സംസ്ഥാനങ്ങളും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെല്ലാം സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയും ഈ പണം അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിനെ പറ്റിയാണ് കേരളം ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ബസ് നിരക്ക് വർദ്ധിപ്പിച്ചേ പറ്റും, ബസ് ഉടമകളുടെ നഷ്ടം പരിഹരിച്ചേ പറ്റും. അത് പരിഹരിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. കുട്ടികളുടെ കയ്യിൽ നിന്നും വീണ്ടും 5 രൂപയോ 3 രൂപയോ എടുത്തു കൊടുത്തിട്ടല്ല കുട്ടികളുടെ അവകാശമായ കൺസഷൻ നിരക്ക് അല്ലെങ്കിൽ കൺസഷൻ യാത്രാ നിരക്ക് എടുത്തു കളഞ്ഞിട്ടല്ല ഇവിടെ ആരുടെയും നാണക്കേട് മാറ്റേണ്ടത് എന്ന് മന്ത്രി ഓർമ്മിച്ചാൽ നന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.